ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യാരേഖ അഥവാ നമ്പർ ലൈൻ എന്താണെന്നാണ്. സംഖ്യാരേഖ അഥവാ നമ്പർ ലൈൻ. സംഖ്യാരേഖ അഥവാ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്പേഴ്സിൻ്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റേഷണൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇവൺ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ലൈനെയാണ് നമ്മൾ സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. അതിലെ എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും. സീറോ ഉണ്ടാവും, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ഉണ്ടാവും. അതിൽ ഒറിജിൻ എന്ന് വിളിക്കുന്നത് പൂജ്യത്തിനെയാണ്. പൂജ്യം എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്തൊരു സംഖ്യയാണ്. അപ്പോൾ സംഖ്യാരേഖയിൽ നിന്നും ഏതരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സംഖ്യാരേഖയിൽ നെഗറ്റീവ് 1 മുതൽ 3 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ നെഗറ്റീവ് 1 മുതൽ 3 വരെയുള്ള അകലം എത്ര? ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ആദ്യത്തെ സംഖ്യയെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് കുറക്കണം. കിട്ടുന്ന ഉത്തരത്തിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് ആൻസർ എഴുതുക. അതായത് ഇവിടെ -1നെ 3 കൊണ്ട് കുറക്കുക. -1 കുറക്കണം 3. അപ്പോൾ എന്ത് വരും? 2ഉം -ഉം. അപ്പോൾ 2 സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം ചേർക്കണം. അപ്പോൾ 1ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? 4. ചിഹ്നം നെഗറ്റീവ്, അപ്പോൾ -4. പക്ഷേ ഇവിടെ അകലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കിയിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? 4. രണ്ടാമത്തെ ചോദ്യം, സംഖ്യാരേഖയിൽ -40 മുതൽ -10 വരെയുള്ള അകലം എത്ര? അപ്പോൾ നേരത്തെ പോലെ തന്നെ ചെയ്യുക. -40 കുറക്കണം -10. അപ്പോൾ എന്ത് സംഭവിക്കും? -40 പിന്നെ എന്ത് ചെയ്യും? ഈ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടി ചേർന്ന് പോസിറ്റീവ് ആവും. അപ്പോൾ കൂട്ടണം 10 വരും. -40 കൂട്ടണം 10. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുന്ന സമയത്ത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കണം. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ 40ഉം ചെറിയ സംഖ്യ 10ഉം ആണ് ചിഹ്നം മാറ്റിയാൽ. അപ്പോൾ അതിൽ വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് കുറക്കണം. 40നെ 10 കൊണ്ട് കുറച്ചാൽ 30 കിട്ടും. വലുത് 40 ആണ്, അതിൻ്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ചേർക്കുക. അപ്പോൾ ഉത്തരം -30. പക്ഷേ ഇവിടെ അകലമാണ്, നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് സൈൻ മാറ്റണം. അപ്പോൾ എന്താ, ഈ ചിഹ്നം മാറ്റിയാൽ 30 കിട്ടും. അപ്പോൾ ഉത്തരം 30. അടുത്തത്, കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ്. എന്താണ് കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത്? അതായത് ഒരു സംഖ്യയുടെ യഥാർത്ഥ വാല്യൂ, ഒരു സംഖ്യ തന്നാൽ അതിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയാണോ അതാണ് കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ നെഗറ്റീവ് സംഖ്യയുണ്ട്, പോസിറ്റീവ് സംഖ്യയുണ്ട്. അപ്പോൾ നെഗറ്റീവ് സംഖ്യ ആയാലും പോസിറ്റീവ് സംഖ്യ ആയാലും എന്താണ്, കേവല വില എപ്പോഴും ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം എക്സ് എന്ന സംഖ്യയുടെ മോഡുലസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്ന് പറയുന്നത് എക്സ് ആണ്. നെഗറ്റീവ് എക്സ് എന്ന സംഖ്യയുടെ മോഡുലസ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്നത് എക്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് സംഖ്യ ആയാലും പോസിറ്റീവ് സംഖ്യ ആയാലും കേവല വില പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അതായത് അതിൻ്റെ ശരിയായ വാല്യൂ എന്താണോ അതാണ് കേവല വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം, -7ന്റെ കേവല വില എത്ര? മോഡുലസ് -7 എത്രയാണ്? 7. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, 56ന്റെ കേവല വില എത്ര? എത്രയാണ്? 56ന്റെ മോഡുലസ്, അതായത് 56. അപ്പോൾ ഒരു സംഖ്യയുടെ കേവല വില ചോദിച്ചാൽ അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ ചിഹ്നം മാറ്റിയിട്ട് പോസിറ്റീവ് സംഖ്യയായിട്ട് എഴുതുക. അതിന് ചിഹ്നമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ സംഖ്യേനെ ഉത്തരം എഴുതുക. അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ സംഖ്യ ഏത്? അതായത് സംഖ്യാരേഖയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കണ്ടത്. അടുത്തതിലെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും ഒക്കെ തരും, ഒരുമിച്ച് തരും. എന്നിട്ട് അതിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ -80, ഓപ്ഷൻ ബി 80, ഓപ്ഷൻ സി 41, ഓപ്ഷൻ ഡി -33. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ സംഖ്യ ചോദിച്ചാൽ ആദ്യം ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? പോസിറ്റീവ് സംഖ്യകളാണ്. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒഴിവാക്കുക. രണ്ടും പോസിറ്റീവ് സംഖ്യകളായതുകൊണ്ട് ഒഴിവാക്കി. അതിനുശേഷം നെഗറ്റീവ് സംഖ്യകൾ രണ്ടും എടുക്കുക. 1 -80, 1 -33. എന്നിട്ട് അതിൻ്റെ സിമ്പിൾ കളഞ്ഞിട്ട് എഴുതുക. എത്രയാണ്? 80ഉം 33ഉം. അതിൽ വലുത് ഏതാണോ അതായിരിക്കും ചെറിയ സംഖ്യ. വലുത് ഏതാണ്? 80.
അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നെഗറ്റീവ് 80. അപ്പോൾ ഇതായിരിക്കും ചെറിയ സംഖ്യ. അതായത് നമ്മൾ പറയുന്നുണ്ട്, അതായത് 1, 2, 3, 4 അങ്ങനെ പോകുന്ന സംഖ്യയിൽ 1 എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണ്, 5 എന്ന് പറയുന്നത് 1നേക്കാളും വലുതാണ്. അതേസമയം -1, -2, -3 അങ്ങനെ പോകുമ്പോൾ ഈ -1 എന്ന് പറയുന്നത് -2നേക്കാളും വലുതാണ്. അപ്പോൾ ഇത് കൂടിക്കൂടി വരുമ്പോൾ, ശരിക്കും നമുക്ക് കൂടിക്കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും കൂടുതലല്ല ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് -80നെ -33നേക്കാളും കുറവ് വാല്യൂ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിലെ പോസിറ്റീവ് സംഖ്യകൾ റിമൂവ് ചെയ്യുക. ഇതാണ് 1 പോസിറ്റീവ്, അതുപോലെ ഇതും പോസിറ്റീവ്, അത് പോയി. അത് കഴിഞ്ഞ് സംഖ്യകൾ എഴുതുക ബാക്കിയുള്ളത്. 1 -25ഉം 1 -18ഉം. അത് ചിഹ്നം മാറ്റിയിട്ട് എഴുതുക. അതിൽ വലുതേതാണ്? 25. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ തന്നിരിക്കുന്ന ഏതാണോ അതായിരിക്കും ചെറിയത്. അപ്പോൾ -25 ആയിരിക്കും ഇതിൽ ചെറിയ സംഖ്യ. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ നമുക്ക് വലിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ സംഖ്യ ഏതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതിന് പകരം വലിയ സംഖ്യയാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് സംഖ്യകൾ ആദ്യം റിജക്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് സംഖ്യകൾ -80ഉം -33ഉം ആണ്. അപ്പോൾ അത് രണ്ടും ആദ്യം ഒഴിവാക്കുക. -80ഉം -33ഉം ഒഴിവാക്കി. അത് കഴിഞ്ഞ് വരുന്നത് 80ഉം 41ഉം ആണ്. അപ്പോൾ വലിയ സംഖ്യ ഏതാണ് വരിക? 80ലും 41ലും വലിയ സംഖ്യ 80. അപ്പോൾ വലിയ സംഖ്യ ചോദിച്ചാൽ 80 ആയിരിക്കും ഉത്തരം. അതുപോലെ തന്നെ ഇവിടെയും വലിയ സംഖ്യ ചോദിച്ചാൽ ആദ്യം നെഗറ്റീവ് സംഖ്യയായിട്ടുള്ള സംഖ്യകൾ രണ്ടും ഒഴിവാക്കുക. അപ്പോൾ -18ഉം -25ഉം ഒഴിവാക്കി. അതിനുശേഷം ബാക്കി എഴുതുക 43ഉം 33ഉം. ഇതിൽ വലുത് 43. അപ്പോൾ ഏറ്റവും വലുത് 43. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്ഥാനം എന്താണെന്നാണ്. അതായത് ഒരു സംഖ്യ തന്നാൽ അതിലെ ഓരോ ഡിജിറ്റിനും നമ്മൾ ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 213 എന്നൊരു ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ ആ സംഖ്യയിലെ ഓരോ ഡിജിറ്റിനും 3, 1, 2 ഈ 3 ഡിജിറ്റുമാണല്ലോ ഇതിലുള്ളത്. ഈ ഓരോ ഡിജിറ്റിനും നമ്മൾ ഓരോ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് സ്ഥാനം വരുന്നത്. 1, 10, 100, 1000 അങ്ങനെ 1, 10, 100, 1000 അങ്ങനെ തുടർന്ന് തുടർന്ന് പോകും. ഇപ്പോൾ 213 എന്നൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 3 സ്ഥാനം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 1 സ്ഥാനം എന്ന് പറയും. അതിനെ 10 പവറായിട്ട് എഴുതും. 10^0 അല്ലെങ്കിൽ 10^0. 1 സ്ഥാനമാണെങ്കിൽ 10 സ്ഥാനം എന്നാണ് പറയുക. 1 സ്ഥാനത്തിന് 10 സ്ഥാനം എന്നാണ് പറയുക. അതിനെ അതിൻ്റെ 10 പവറായിട്ട് 10 വെയ്റ്റായിട്ട് എഴുതും. 10^1. 2 സ്ഥാനം എന്ന് പറയുന്നത് 100 സ്ഥാനമാണ്. അതിനെ 10 പവറായിട്ട് എഴുതും. 10^2, 10^2. ഇത് ഉപയോഗിച്ചിട്ട് ഈ സ്ഥാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സംഖ്യയെ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ്? അതായത് 1 സ്ഥാനം അല്ലെങ്കിൽ 1 സ്ഥാനം എന്ന് പറയുമ്പോൾ 1 1 കൊണ്ടാണ് ആ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 സ്ഥാനം അല്ലെങ്കിൽ 10 സ്ഥാനം എന്ന് പറയുമ്പോൾ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 100 സ്ഥാനം എന്ന് പറയുമ്പോൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് ഈ സംഖ്യ കിട്ടുക. അപ്പോൾ 213 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ 2 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ 3 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എല്ലാം തമ്മിൽ കൂട്ടണം. അപ്പോൾ നമുക്ക് 213 2 × 100 1 × 10 3 × 1 എന്ന് എഴുതാം. ഇനി ഈ 100 നമുക്ക് 10, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 10 പവറായിട്ട് 10 വെയ്റ്റായിട്ട് എഴുതാൻ സാധിക്കും. എന്താണ്? 10^2 അല്ലെങ്കിൽ 10^2. അതുപോലെ 10 എന്ത്? 10^1 അല്ലെങ്കിൽ 10^1. 1 ആണെങ്കിൽ 10^0 അല്ലെങ്കിൽ 10^0. ഈ രീതിയിൽ എഴുതാം. അപ്പോൾ 213 വേറെ രീതിയിലും കൂടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. 2 × 10^2 1 × 10^1 3 × 10^0. അപ്പോൾ ഇതുപോലെയും ക്വസ്റ്റ്യൻ വരാം. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഇതിന് സമാനമായത് ഏതാണെന്ന് ചോദിച്ച് ഓപ്ഷനിൽ ഇതുപോലെ കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൊടുക്കാം, എന്നിട്ട് ഏതാണ് ശരിയെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥാനം അറിഞ്ഞിരിക്കണം. അതായത് 1, 10, 100 ആ സ്ഥാനം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഒരു ദശാംശ സംഖ്യ തന്നാൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥാനം പറയുന്നത് നോക്കാം. 0.654 എന്നൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൽ 6 സ്ഥാനം എന്ന് പറയുന്നത് 1/10 സ്ഥാനമാണ്. അതായത് അതിനേത് രീതിയിലാണ് കാണിക്കുക? 10^-1 അല്ലെങ്കിൽ 10^-1. അതുപോലെ 5 സ്ഥാനം എന്ന് പറയുന്നത് ഈ സംഖ്യയിൽ 5 സ്ഥാനം എന്ന് പറയുന്നത് 1/100 സ്ഥാനമാണ്. അതിനെ 10^-2 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. 4 സ്ഥാനമാണെങ്കിൽ 1/1000 സ്ഥാനം, അതായത് 10^-3 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ
സാധാരണ ഒരു സംഖ്യ എടുത്താൽ ഒറ്റ പത്ത് നൂറ് അല്ലെങ്കിൽ ഒന്ന് പത്ത് നൂറ് അങ്ങനെയാണ് സ്ഥാനം വരുന്നത്. ഒരു ദശാംശ സംഖ്യ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ ഒന്ന് ബൈ പത്ത്, ഒന്ന് ബൈ നൂറ്, ഒന്ന് ബൈ ആയിരം അങ്ങനെ വരും. അപ്പോൾ ഇതിനെ ടെൻ റേസ് ടു സീറോ, ടെൻ റേസ് ടു വൺ, ടെൻ റേസ് ടു ടു എന്നുള്ള രീതിയിൽ വെയിറ്റ് ആയിട്ട് എഴുതും. ഇവിടെ ടെൻ റേസ് ടു മൈനസ് വൺ, ടെൻ റേസ് ടു മൈനസ് ടു, ടെൻ റേസ് ടു മൈനസ് ത്രീ. അപ്പോൾ ഓരോ സംഖ്യയും അതിൻ്റെ പവർ ടെന്നിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് ആ സംഖ്യ കിട്ടുക, അതായത് ഒരു സംഖ്യയിലെ ഓരോ ഡിജിറ്റിനെയും. അപ്പോൾ നമുക്ക് ഇതിനെയും നമുക്ക് മറ്റേ രീതിയിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്, ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം? ആറ് ഗുണിക്കണം ഒന്ന് ബൈ പത്ത് കൂട്ടണം, അഞ്ച് ഗുണിക്കണം ഒന്ന് ബൈ നൂറ് കൂട്ടണം, നാല് ഗുണിക്കണം ഒന്ന് ബൈ ആയിരം. അതായത് ഓരോന്നിനെയും അതിൻ്റെ സ്ഥാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുന്നു. ഇനി ഒന്ന് ബൈ പത്തിനെ നമുക്ക് ടെൻ റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം, ഒന്ന് ബൈ നൂറിനെ ടെൻ റേസ് ടു മൈനസ് ടു എന്ന് എഴുതാം, ഒന്ന് ബൈ ആയിരത്തിനെ ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് എഴുതാം. അപ്പോൾ അതിനെ ആറ് ഗുണിക്കണം പത്ത് ഘാതം നെഗറ്റീവ് വൺ നെഗറ്റീവ് ഒന്ന് കൂട്ടണം, അഞ്ച് ഗുണിക്കണം പത്ത് ഘാതം നെഗറ്റീവ് രണ്ട് കൂട്ടണം, നാല് ഗുണിക്കണം പത്ത് ഘാതം നെഗറ്റീവ് മൂന്ന് എന്ന് എഴുതാം. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ചോദ്യം വരുന്നത് ഇതിന് സമാനമായ രൂപം ഏതെന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ തരും, എന്നിട്ട് അതിൻ്റെ ഈ രൂപത്തിലോ ഈ രൂപത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാരേഖ എന്താണെന്നും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും അതുപോലെ നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും ഒരുമിച്ച് തന്നാൽ ചെറുതും വലുതും കണ്ടുപിടിക്കുന്നതും അതുപോലെ ഒരു സംഖ്യ തന്നാൽ അതിൻ്റെ സ്ഥാനം അതിലെ ഓരോ ഡിജിറ്റിൻ്റെയും സ്ഥാനം കണ്ടുപിടിക്കുന്നതും കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി വരാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക്.